എസ്കെ സജീഷ്, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം അവിടെയാണ്. ഇപ്പോൾ ബിജെപിക്കെതിരെ, ബിജെപിയുടെ ഫാസിസത്തിനെതിരെ, ബിജെപിയുടെ വർഗീയതയ്ക്കെതിരെ ഒക്കെ തന്നെയാണ് ഇടതുമുന്നണി സംസാരിച്ചുകൊണ്ടേയിരിക്കുന്നത്. പക്ഷേ ഇത്തരത്തിൽ വർഗീയ പ്രചരണത്തിലേക്ക് കടക്കുമ്പോൾ അവിടെ ക്യാഷ് ചെയ്യാൻ പോകുന്നത്, അവിടെ ഏറ്റവും കൂടുതൽ നേട്ടം ഉണ്ടാക്കാൻ പോകുന്നത് ബിജെപിയാണ് എന്ന് അറിയാത്തതാണോ ശ്രീ എസ് കെ സജീഷ്? അപർണ, ഒരു കാര്യം, നേരത്തെ ശ്രീനാരായണൻ നമ്പൂതിരി പറഞ്ഞ കാര്യങ്ങൾക്ക് മറുപടി പറയാൻ എനിക്ക് സമയം കിട്ടിയില്ല. അതുകൊണ്ടാണ് ഒരു കാര്യം അദ്ദേഹത്തോട് ഞാൻ വ്യക്തമായി പറയാം. മുക്കം മുനിസിപ്പാലിറ്റിയിലല്ല, താങ്കൾ എവിടെ പറഞ്ഞാലും ശരി, എസ് ഡി പി ഐയുമായും ജമാഅത്തെ ഇസ്ലാമിയുമായും നേരിട്ട് ഒരു സഖ്യവും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉണ്ടാക്കിയിട്ടില്ല. മാത്രവുമല്ല, എസ് ഡി പി ഐ ഇടതുപക്ഷത്തെ പിന്തുണച്ചാൽ അത് ഒരിക്കലും ഒരു നിമിഷം പോലും ഏറ്റുവാങ്ങാൻ വേണ്ടി പോലും പ്രതിപക്ഷ ജനാധിപത്യ മുന്നണി തയ്യാറാകില്ല എന്നുള്ളൊരു വസ്തുതയാണ്. ഞാൻ നമസ്കരിക്കുന്നു, അല്ലാതെ എനിക്കൊന്നും പറയാനില്ല സാർ. താങ്കൾ ഇങ്ങനെ നിഷേധിച്ചാൽ, കണ്ണടച്ച് നിഷേധിച്ചാൽ, കേരളത്തിലെ ആളുകൾ കാണുന്നുണ്ട് സാർ ഇതൊക്കെ. കേരളത്തിലെ ആളുകൾ ഇതെല്ലാം കാണുന്നുണ്ട്. നിങ്ങൾ പറഞ്ഞല്ലോ ഓർമ്മകൾ ഉണ്ടായിരിക്കണം, ഓർമ്മയുണ്ട്. പറഞ്ഞോളൂ, എന്തും പറഞ്ഞോളൂ, ഞാൻ ഇടപെടുന്നില്ല. പറയാം, ഇപ്പൊ താങ്കൾ അതിനിടയിൽ പറഞ്ഞു തിരുവനന്തപുരത്ത് ഒരു സ്ഥാനാർത്ഥി പേര് മാറ്റിയെന്ന്. തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥി പേര് മാറ്റിയതൊന്നുമല്ല. തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ട് വന്ന പ്രശ്നം, അവിടെ അവരുടെ സർട്ടിഫിക്കറ്റുള്ള പേര് വേണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർബന്ധം പിടിച്ചു. അതിന്റെ ഭാഗമായിട്ടുണ്ടായ മാറ്റമാണ്, തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർബന്ധത്തിന്റെ ഭാഗമായിട്ടാണ് ഉണ്ടായ മാറ്റം. അതല്ലാതെ അതിലൊപ്പറൊന്നുമില്ല. നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ചില കാര്യങ്ങളൊക്കെ പറയാനേ ഉണ്ടാവും. സജീഷിനോട് ഒരു കാര്യം ചോദിക്കട്ടെ. സജീഷ്, തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൽ ഒരു ക്ലാരിഫിക്കേഷന് വേണ്ടിയിട്ടാണ്. സജീഷ് ഒരു നിമിഷം ഞാൻ പറയട്ടെ പ്ലീസ്. നിങ്ങൾ എല്ലാവരും കൂടി, ഞാൻ ഇടപെട്ടിട്ടുണ്ട്, ശരിയാണ്. ഞാൻ ഇടപെട്ടത് ഡയറക്റ്റ് ആയ ക്വസ്റ്റ്യൻ ആണ് നേരത്തെ ഇടപെട്ടത്, അല്ലാതെ പറയുന്ന എല്ലാ കാര്യത്തിലുമല്ല. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, BJP വർഗീയതയെ കുറിച്ച് സംസാരിക്കുകയാണ് ശ്രീ നാരായണൻ നമ്പൂതിരിയിലൂടെ. രാജ്യത്തെ വർഗീയതയെ കുറിച്ച് BJP സംസാരിക്കാനും ഈ നാടിനെ വെട്ടിമുറിക്കാനും ഈ നാടിന്റെ മതനിരപേക്ഷതയെ തന്നെ ഇല്ലാതാക്കി കളയാനും മുന്നിട്ടിറങ്ങുന്ന BJP RSS ആണ് ഇത് പറയുന്നത്. എന്തൊക്കെ സജീഷ് പറയട്ടെ, എന്നിട്ട് ഇങ്ങനെ ഡയലോഗ് ഫിറ്റ് ചെയ്യുന്നല്ലോ സാർ. വെട്ടിമുറിക്കാൻ കൂട്ടുനിന്നവർ നിങ്ങൾ. ഒരു നിമിഷം, ഗാന്ധിജിയെ മതിയാകാതെ പിന്നെ ഗാന്ധിജിയുടെ രൂപമുണ്ടാക്കി അതിനെ വെടിവെച്ച് കൊല്ലുന്ന പ്രവർത്തനം നടത്തി ഒരാളെ MP ആക്കിയ പാർട്ടിയല്ലേ BJP എന്ന് പറയുന്നത്? ആ പാർട്ടി തന്നെയല്ലേ BJP? വേറെ പാർട്ടി ഒന്നും അല്ലല്ലോ. കൊന്നിട്ട് മതിയാതെ വീണ്ടും കൊന്നിട്ട് സജീഷേ, ഗാന്ധിയെ കൊന്ന സംഘടനയുടെ പ്രസിഡന്റിന്റെ വർഗീയതയെ കുറിച്ച് പറയുകയാണ്, ഞാനത് വിടുന്നു. അതവിടെ സജീഷേ, ഗാന്ധിയെ കൊന്ന സംഘടനയുടെ പ്രസിഡന്റിനെ MP ആക്കിയത് നിങ്ങളാണ്. മഹാമണ്ഡലത്തിന്റെ പ്രസിഡന്റിനെ ഒരു നിമിഷം, ശ്രീ നാരായണ നമ്പൂതിരി, ഗാന്ധിയെ കൊന്ന സംഘടനയുടെ ഇപ്പോൾ ഗാന്ധി പദത്തെക്കുറിച്ച് ചർച്ച ചെയ്യുകയാണെങ്കിൽ അത് വലിയ രീതിയിൽ ചർച്ച ചെയ്യേണ്ടി വരും. നമുക്ക് ആ വിഷയം ചർച്ച ചെയ്യേണ്ട തൽക്കാലം. അതിനിപ്പോ ഒരു മണിക്കോ മതിയാകും. ശ്രീ നാരായണ നമ്പൂതിരി, ഗാന്ധി വധത്തിൽ BJP RSS അത്ര കുഞ്ഞാടുകളൊന്നും ആകണ്ട, അത് മാത്രമേ ഉള്ളൂ. അത് അവിടെ നിൽക്കട്ടെ. സജീഷ് പറയട്ടെ. അല്ല, അത് അപർണ നമുക്ക് ചർച്ച ചെയ്യാം. അതുകൊണ്ടാണ് ഗാന്ധി വധത്തിൽ RSS BJP കുഞ്ഞാടാകണമോ എന്ന് അപർണയല്ല തീരുമാനിക്കുന്നത്. ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാം, ആ രീതിയിലുള്ള ഒരു തർക്കത്തേക്ക് നമ്മൾ പോകേണ്ട. എനിക്ക് മറ്റു ചില കാര്യങ്ങൾ കൂടി പറയേണ്ടതുണ്ട്. അതിനുശേഷം അതിന് ഞാൻ എതിരല്ല. അതെ, ഒരു കാര്യം പിന്നെ, CR ഉൾപ്പെടെ പറഞ്ഞ കാര്യമുണ്ട്. CR നീലകണ്ഠൻ, അദ്ദേഹം ഞാൻ പറഞ്ഞത് വളരെ വ്യക്തമാണ്. അദ്ദേഹത്തിന് സംശയമുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ഡയറി പരിശോധിച്ചാൽ അദ്ദേഹം ഏറ്റവും കൂടുതൽ സെമിനാറുകളിലും പരിപാടിയിലും പങ്കെടുത്തിരിക്കുന്നത് ഈ വെൽഫെയർ പാർട്ടി. അതിലൊക്കെ DYFI നേതാക്കളും ഉണ്ട് സഖാവേ, എന്റെ കൂടെ DYFI നേതാക്കളും ഉണ്ട് സഖാവ്. MP രാജേഷ് അടക്കം, അത് ഞാൻ പറയാം. സ്വന്തം ഡയറി പരിശോധിച്ചാൽ മതി. പിന്നെ കൂടെ നടത്തിയ സമരം, കൂടെ നടത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട സമരം എന്ന് പറയുന്നത് ഗെയിൽ പദ്ധതിക്കെതിരായിട്ടുള്ള സമരമായിരുന്നു. നടുവിൽ ഇവരെ കൊണ്ട് നിസ്കാരം നടത്തിച്ച് ആ പദ്ധതിയെ വർഗീയവൽക്കരിച്ച് തടയാൻ വേണ്ടി നടത്തിയ ശ്രമം, ആ ശ്രമത്തെ പരാജയപ്പെടുത്തി ആർജമുള്ള ഒരു ഗവൺമെന്റ്
ഇപ്പോൾ ഗെയിൽ പദ്ധതി പൂർത്തീകരിച്ചിരിക്കുന്നു. കേരളത്തിന്റെ പൊതുവായ വികസനത്തെ തടയുക എന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ അജണ്ടയോടൊപ്പം നിന്നയാളാണ് താങ്കൾ. എനിക്ക് എനിക്ക് വേഗത്തിൽ ഈ ചർച്ച അവസാനിപ്പിക്കേണ്ടതുണ്ട്. എനിക്ക് നോക്കൂ സജീഷ്, താങ്കൾ പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ക്ഷമിക്കണം, എനിക്ക് വേഗത്തിൽ സിയാറിന്റെ കയ്യിൽ നിന്ന് 30 സെക്കൻഡിൽ മറുപടി വേണം. സിയാർ, താങ്കൾ ഗെയിൽ പദ്ധതിക്കെതിരായ ഏറ്റവും ശക്തമായ സമരം നടത്തിയ സഖാവ് പി രാജീവാണ്. അദ്ദേഹത്തിന് വേണമെങ്കിൽ ഞാൻ പടം കാണിച്ചു തരാം. പി രാജീവ് അടക്കം ഞാനടക്കം, ഞാനിപ്പോ കേസിൽ പ്രതിയാണ്, രാജീവ് പ്രതിയായിട്ടുള്ള MP ആയിരുന്നുണ്ട്. ഇനി ഗെയിൽ പദ്ധതി തമിഴ്നാട്ടിൽ എന്താ നടപ്പാക്കാഞ്ഞത് എന്നുകൂടി സഖാവ് ഒന്ന് അന്വേഷിച്ച തിരക്കേടില്ല. ഗെയിൽ പദ്ധതി തമിഴ്നാട്ടിൽ നടപ്പാവാത്തത് തമിഴ്നാട്ടിലെ CPM അടക്കമുള്ളവരുടെ കർഷക സംഘത്തിന്റെ സമരമാണ്. വാളയാർ വരെ സമരം പോയിരിക്കുകയാണ്. എനിക്ക് സമയം എക്സീഡ് ആയതുകൊണ്ടാണ്, സമയം അവസാനിച്ചതുകൊണ്ടാണ്. ക്ഷമിക്കണം അതിഥികൾ, ക്ഷമിക്കണം. ജമാഅത്തെ ഇസ്ലാമിയോടൊപ്പം സമരം ചെയ്തയാളാണ് താങ്കൾ എന്ന കാര്യത്തിൽ. അപ്പൊ നിങ്ങൾക്ക് കുമ്മനം രാജശേഖരനാവാം, അതേ പറ്റില്ല. അങ്ങനെ കുമ്മനം രാജശേഖരന്റെ കൂടെ സമരം ചെയ്തോ നിങ്ങൾ? അതൊക്കെ വേറെ കാര്യം, അതൊക്കെ വേറെ പറയാം. നിങ്ങൾ ഇത് പറ നടത്താനുള്ള സമയമില്ലാത്തതുകൊണ്ടാണ്. ക്ഷമിക്കണം അതിഥികൾ, വളരെ നന്ദി. ശ്രീ SCR നീലകണ്ഠൻ, ഒപ്പം തന്നെ SK സജീഷ്, നാരായണൻ നമ്പൂതിരി, RV രാജേഷ് ചർച്ചയിൽ പങ്കെടുത്തു.